എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു, എസ്പെഷ്യലി ഫോർ ചുച്ചു. ഒത്തിരി ഇഞ്ചെക്ഷൻസ് കിട്ടി, കുറേ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അയ്യോ, ചെസ്റ്റിലിങ്ങനെ പാല് പോണ പോലെ എൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ? അപ്പോൾ നമുക്കിങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ ഒരുമാതിരിയാവുമ്പോഴേ ഇത് പ്രാക്ടീസിനോട് പറഞ്ഞു, ഇനി എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട, എനിക്കിനി അഡ്മിറ്റ് ആവണ്ട. അപ്പോൾ രണ്ടും സെയിം പ്ലേസ്, ഈ സ്റ്റിച്ച് ഇങ്ങനെ അമ്മയ്ക്ക് പിടിച്ചിട്ട് വേണം. വേദന എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വേദന. എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ വിഷസ് ഒക്കെ ലേറ്റ് ആയിട്ടാണ് ഇടുന്നേ. ഈ വീഡിയോ ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം ഒറ്റയ്ക്കായിരുന്നേ, പറ്റിയില്ല, ഇടയിലിടയിൽ കരഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ കിടത്തി ഉറക്കിയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രെഗ്നൻ്റ് കരയില്ല. ഓ ഓ, അമരമോ അമരമോ അമരമോ. ഓ ഓ ഓ ഓ ഓ. ആക്ച്വലി ഞങ്ങളൊരിത്തിരി പ്രീമച്ചുവർ ബേബിയാണ് കേട്ടോ. അപ്പോൾ ഫുൾ ടൈം മേത്ത് കിടത്താൻ പറഞ്ഞിട്ടേ ആൾക്കിപ്പോൾ അത് ശീലമായി, എവിടെയും കിടത്തിക്കൂടാ, ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കണം, പെട്ടെന്ന് എണീക്കും കരയും, ഫുൾ ടൈം പാല് കുടി, അതൊക്കെയാണ് ഞങ്ങളുടെ ഹോബി അല്ലേ കുഞ്ഞി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി എന്തായിരുന്നു എന്ന് ചിലരൊക്കെ ചോദിച്ചിരുന്നേ. പ്രഗ്നൻസി സ്റ്റോറി, അതായത് എൻ്റെ പ്രഗ്നൻസി ജേണി. ഞാനിതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വളരെ ശോകവും ദയനീയവും ടോട്ടലി ഒരു ദുരന്തമായിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി എൻഡ്, അതായത് ഡിസംബർ 11th മോൻ ജനിക്കുന്നത് കേട്ടോ. എൻ്റെ ഡേറ്റ് ലാസ്റ്റൊക്കെ പറഞ്ഞത് അവർ ജാനുവരി 2nd, പക്ഷേ ഇവൻ ജനിക്കുന്നത് ഡിസംബർ 11th. കാരണം ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഞാൻ പറയാം അതിനെപ്പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം വരെ ടെൻഷനായിരുന്നേ. 2023 ഞാൻ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത്, അതായത് സന്തോഷിക്കുന്ന ദിവസം ഇവൻ ജനിക്കുന്ന ഡേ ആണ്. ഇനി എൻ്റെ പ്രഗ്നൻസി ജേണീനെ പറ്റി പറയണമെങ്കിൽ നമ്മൾ 2022 ഡിസംബറിലേക്ക് പോകണം കേട്ടോ. അതായത് അതിന് മുന്നത്തെ കൊല്ലം ഞാൻ അന്നും പ്രഗ്നൻ്റ് ആയിരുന്നു, മിസ്കാരേജ് ആയി കേട്ടോ ഡിസംബറിൽ. അത് ആക്ച്വലി നമ്മളാ പ്രഗ്നൻസി അറിയാൻ ഒത്തിരി ലേറ്റായി, നവംബർ ലാസ്റ്റ് ആയപ്പോഴാണ് അറിയുന്നത്. ആ സമയത്താണെങ്കിൽ വിച്ചു വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്, അപ്പോൾ എല്ലാ വീക്കെൻഡും മാത്രമേ ആൾ വരത്തുള്ളൂ. അപ്പോൾ ഞാനും മോനും ഇവിടെ തനിച്ചാണ്. ഞാൻ മോനെ രാവിലെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് രാവിലെ ഇവനെ എടുത്ത് തോളിലിടും, കൊണ്ടുപോയി കുളിപ്പിക്കലും അവനെ കൊണ്ട് താഴെയാക്കലും വീട്ടിലെല്ലാ പണിയും. പോരാത്തതിന് സ്റ്റുഡിയോയിൽ ഡാൻസും ഉണ്ടായിരുന്നു, അപ്പോൾ ഹെവി ഡാൻസും ഷോസൊക്കെ ചെയ്യും. പിന്നെ അതിനിടയിൽ ഞങ്ങൾ നാട്ടിലേക്ക് ട്രിപ്പ് പോകേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ടൈം ഇത്തിരി ലേറ്റായി, ഞാൻ ഭയങ്കര ഓവർ സ്ട്രെയിൻഡ് ആയിരുന്നു. ഡിസംബർ 21st ഇങ്ങനെ ടോയ്ലറ്റിൽ പോയപ്പോൾ നല്ല ബ്ലീഡിങ് വന്നു, എനിക്കറിയില്ല. അന്ന് ഹോസ്പിറ്റലിൽ പോയി, കരച്ചലും പിഴിച്ചലും. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഞാൻ ഏറ്റവും അപ്സെറ്റായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് കേട്ടോ. കാരണം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നേ, പക്ഷേ പെട്ടെന്നൊരു മൊമെൻറ്റിൽ ഇങ്ങനെ ബ്ലീഡിങ്ങും ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ട് ഭയങ്കര അപ്സെറ്റായി. എന്നിട്ടൊരു ജാനും ഫെബൊക്കെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ്റെ പീക്കിലായിരുന്നു, വളരെ പീക്കിലായിരുന്നു. ലൈഫിൽ വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്, അങ്ങനെ എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 28 ഇങ്ങേരെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അതും ഇത്തിരി ലേറ്റായി, 6 ആയപ്പോൾ അറിയുന്നത്. പക്ഷേ ആ സമയത്ത് വിച്ചുവിനൊരു സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കുറേ നാളുകൾ. കാലിനൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു, കാലിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ. അങ്ങനെ അത് കഴിഞ്ഞു, ഞാൻ എൻ്റെ ക്ലിപ്പിങ്സ് ഇടാം. പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു ഞാനും വിച്ചു ഇമ്പു. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, അച്ചു, തുളസി ബേബി ഞങ്ങളുടെ. അപ്പോൾ ആൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ എന്തോ അപ്പോൾ ആരോട് അധികം പറഞ്ഞില്ല, നമ്മൾ വിചാരിച്ചു ഒന്ന് സേഫ് പീരിയഡ് ആവട്ടെ എന്നിട്ട് പറയാമെന്ന് കരുതി. പക്ഷെ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നറിയോ? എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു, എസ്പെഷ്യലി ഫോർ ചുച്ചു. എനിക്ക് അന്നത്തെ ബ്ലീഡിങ്ങിൻ്റെ ഫ്ലാഷസൊക്കെ ഇങ്ങനെ മൈൻഡിൽ വരെ. അപ്പോൾ എന്തോ എനിക്കത് ഭയങ്കര പേടിയാണ്. എനിക്ക് ബാത്റൂം കാണുന്നതേ ആ സമയത്ത് ഭയങ്കര പേടിയാണെന്ന് വെച്ചാൽ, അപ്പോൾ മിസ്കാരേജ് വന്നിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതോ എനിക്ക് മാത്രമാണോന്ന് അറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത്. ഒരു ചൊല്ലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ചിലപ്പോൾ ലൈഫിൽ നടക്കുമെന്ന്. അതുപോലെ തന്നെ മെയ് എൻഡ് ആയപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ചുച്ചുവിന് പോയതാണ്, അന്നത്തെ പോലെ ബ്ലീഡിങ് വന്നു കേട്ടോ. എനിക്കറിയില്ല, അന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു പോക്ക് പോയിട്ടുണ്ട്. ദൈവമേ, അവിടെ പോയിട്ട് ഞാൻ നിന്ന് കരയാണ് കേട്ടോ, കരയാണ്. മീൻസ് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്, പക്ഷെ മുഖത്ത് കരച്ചിലൊന്നല്ല. ഞാനിങ്ങനെ ആകെ പേടി, എന്തൊക്കെയോ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു.
എന്നെ കണ്ട വഴിക്ക് ഡോക്ടർ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, സി പേടിക്കല്ല പേടിക്കല്ല, എന്താണെങ്കിലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് വൺ തിങ് ഞാൻ അന്ന് പോയത് എൻ്റെ മൂത്ത മോനെ ഡെലിവറി എടുത്ത ഡോക്ടർ എടുത്ത കേട്ടോ, വൺ മിസ് ബബിത ഷെട്ടി, NMC-യിലുള്ളതാണ്. അതുപോലെ അവിടെ ഒരു നേഴ്സ് ചേച്ചിയുണ്ട്, എനിക്ക് ഭയങ്കര ഭയങ്കര ട്രസ്റ്റുള്ളൊരു ചേച്ചിയാണ്. ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എടുക്കും, നീന എന്നാ പേര്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഞാൻ അവരെ അടുത്തേക്ക് അന്ന് പോയെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന്. എന്തോ ഭാഗ്യത്തിന് അന്ന് നോക്കിയപ്പോൾ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ഇങ്ങേർക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ബ്ലീഡിങ് ആയതുകൊണ്ടായിരിക്കാം അന്ന് തുടങ്ങിയത്. എനിക്ക് ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു, ഡുഫെസ്റ്റോൺ, ആസ്പിമെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പേരുകളൊന്നും മറക്കില്ല കേട്ടോ. ഇതിൽ ഡുഫെസ്റ്റോൺ എന്ന് പറഞ്ഞൊരു ഓയിൽ ബേസ്ഡ് ഇഞ്ചെക്ഷനാണ്. അപ്പോൾ സാധാരണ വാട്ടർ ബേസ്ഡ് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ ഒന്നും നമുക്ക് അത്ര വേദനിക്കത്തില്ല, ഇത് ഓയിൽ ബേസാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ ശരിക്കും അറിയാം ബാക്കിനകത്ത് തരാം. കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആകെ അസ്വസ്ഥത, വോമിറ്റിങ്ങും എനിക്ക് മൊത്തത്തിലൊരു തളർച്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നമ്മളൊരു മിസ്കാരേജ് കഴിയുമ്പോൾ അടുത്ത പ്രഗ്നൻസിക്ക് ഇടയിലൊരു 6 months ഗ്യാപ്പ് വേണം. അപ്പോൾ ഞങ്ങൾക്കത് ഉണ്ടായില്ല, ഹാർഡ്ലി 2 or 3 months ഗ്യാപ്പ് ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആവാം, ലെഫ്റ്റ് ഓവർ ബ്ലഡൊക്കെ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളത് കെയർഫുൾ ആയിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഒരു 2 months അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴും മൈൻഡിൽ ഇങ്ങനെ ഫുൾ പേടിയാണ്, എന്തായിരിക്കും ഇതെന്ന് അറിയില്ലല്ലോ, കാരണം ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതിങ്ങനെ പോയി ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര പേടിയാണ്. ഞാനപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും നമുക്ക് എന്ത് വേണമെങ്കിലും വന്നോട്ടെ, എനിക്ക് ഇത് എന്താ പറയുക സഹിക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും എൻ്റെ ബോഡിയിൽ നടന്നോട്ടെ, കുഞ്ഞാപ്പിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഒരു 2 months കഴിഞ്ഞു. ഒരു ജൂലൈ ഓഗസ്റ്റ് ഞങ്ങളുടെ ഹാപ്പി ടൈം ആയിരുന്നു, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ പതുക്കെ റിവീൽ ചെയ്യാൻ തുടങ്ങി, ഫാമിലിയിലെല്ലാവരോടും പറഞ്ഞു, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അങ്ങനെ പതുക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു സംഭവം. നമുക്ക് ഭയങ്കര പേടി, എൻ്റെ മൈൻഡാണെങ്കിൽ ഇടയ്ക്ക് ഭയങ്കര നെഗറ്റീവാവേ. എനിക്ക് ടെൻഷനും സങ്കടമൊക്കെ വന്നാൽ ഓക്കെ, പക്ഷെ പേടി വന്നാൽ എനിക്ക് അറിയില്ല എൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു അത്. ജൂലൈ ഓഗസ്റ്റൊക്കെ അങ്ങനെ പോയി. പിന്നെ ഒക്ടോബറിൽ ഒരു അൾട്രാസൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോർമലി അൾട്രാസൗണ്ട്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അൾട്രാസൗണ്ടിന് പോയപ്പോൾ സ്കാനിങ്ങിൽ അറിഞ്ഞാൽ എനിക്ക് ഫ്ലൂയിഡ് ലെവൽ ഭയങ്കര കുറവായിരുന്നു, 7 ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പോൾ നോർമലി നമ്മുടെ ബോഡിയിൽ ബേബിക്ക് കിടക്കാനുള്ള അമനിയോട്ടിക് ഫ്ലൂയിഡ് അതൊരു 12+ ആയിരിക്കണം, എനിക്കത് 7. എൻ്റെ ഓർമ്മയിൽ എനിക്കത് മാക്സിമം വന്നിട്ടുള്ളത് 9. അങ്ങനെ എന്നെ പിന്നെ പിടിച്ച് അഡ്മിറ്റ് ചെയ്തു. ഒരു 4-5 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഇതിൽ കാണുമെന്നറിയില്ല, എൻ്റെ ഇവിടെ ഇവിടെ പിന്നെ എവിടെയാണ് ഇതാ ഇവിടെ 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 ഒക്കെ ട്രിപ്പ് കയറ്റലായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 14-16 cans ഫ്ലൂയിഡ് എൻ്റെ ബോഡിയിലേക്ക് കയറ്റി. എങ്ങനെയോ 8 എത്തിച്ചിട്ട് എന്നെ അന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. പോരാത്തതിന് സ്റ്റിറോയിഡ്സിൻ്റെ ഇഞ്ചെക്ഷനും തന്നു ബേബിയുടെ ഗ്രോത്ത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്, കാരണം അല്ലെങ്കിൽ വളരെ പ്രീമെച്ചോർ ബേബി ആയിട്ട് തന്നെ പുറത്തേക്ക് എടുക്കേണ്ടി വന്നേനെ എന്ന് പറഞ്ഞു ഡോക്ടർ. അത് കറക്റ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞി ബേബി ഒരു 1.7 kg ഒരു ബേബിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലും ബുദ്ധിമുട്ട് നോക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ആ സമയം കൊണ്ടേ ഓൾറെഡി ഭയങ്കര വീക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആര്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്കത് പുഷ് ചെയ്യാം, മാക്സിമം ആര്യയുടെ ബോഡി ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് പുഷ് ചെയ്ത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ബേബീനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് വളരെ നല്ലൊരു ഡിസിഷനായിരുന്നു കേട്ടോ ഡോക്ടറിൻ്റെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഡോക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. സ്റ്റീറോയിഡ്സിൻ്റെ ഇഞ്ചെക്ഷൻ അഗെയിൻ ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. എല്ലായിടത്തും എനിക്ക് കുത്ത് കിട്ടിയിട്ടുണ്ട്, തലൊഴിച്ച്. ഞാനിങ്ങനെ പറയും എനിക്ക് തലൊഴിച്ച് എൻ്റെ ബോഡിയിൽ എല്ലായിടത്തും എനിക്ക് നല്ലപോലെ ഇഞ്ചെക്ഷൻസ് കിട്ടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത്ര പേടി വേറെ ഒന്നുമില്ല. വേദന എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആകുമ്പോഴേ, മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര അങ്ങോട്ട് ഒരു ഡൗണായി പോവും നമ്മൾ. അത് ഇതിൽ കൂടെ പോകുമ്പോൾ മനസ്സിലാവും. ഈ ഹോസ്പിറ്റൽ ഡെയിലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അങ്ങനെ തന്നെ 2 കൂടുന്തോറായിരുന്നു എനിക്ക് എപ്പോഴും സ്കാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ ഫ്ലൂയിഡ് കൂടി വീട്ടിലേക്ക് വന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ കുറേ ഫ്ലൂയിഡ് കയറ്റി. ഫ്ലൂയിഡ് ലെവൽ എൻ്റെ പ്ലാസൻറ്റയിൽ കുറച്ചേ കൂടിയിട്ടുള്ളൂ. വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ ബ്ലോട്ടഡ് ആയിട്ടാണ് നടന്നിരുന്നത്, ഒരു ബലൂൺ ഇങ്ങനെ പാർന്ന പോലെ കേട്ടോ, കാരണം ബോഡി അത്രയും ഫ്ലൂയിഡായിരുന്നു. ഇതിൽ ഏറ്റവും വേസ്റ്റ് എന്തായിരുന്നു അറിയോ, ചെസ്റ്റിലിങ്ങനെ പാല് പോണ പോലെ എൻ്റെ ഇതിൽ നിന്നിങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ ഒരുമാതിരിയാവുമ്പോഴേ ഇത് ഭയങ്കര, എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞു തരണ്ടേന്ന് കേട്ടോ, ഒരു വെരി ബാഡ് ഇതായിരുന്നു. അങ്ങനെ അത് ഒക്ടോബർ നവംബർ. പിന്നെയും ഫ്ലൂയിഡ് കുറേ ഓരോ 2 ഞാൻ പറഞ്ഞല്ലോ ചെക്കപ്പിന് പോവുക.
എന്നിട്ട് December 8th ആയപ്പോൾ എനിക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ എൻ്റെ ഫ്ലൂയിഡ് ലെവൽ 5 ആയി കേട്ടോ, 5 എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയി. അതിനിടയിൽ എനിക്ക് പനി പിടിച്ചു, പിന്നെയും പോയി ഇത് പാരസിറ്റമോൾ എന്തോ ട്രിപ്പ്. അത് നോർമൽ, വളരെ നോർമലാണ്. പക്ഷെ എനിക്ക് അപ്പോഴേക്കും ഇഞ്ചെക്ഷനൊക്കെ കിട്ടിക്കിട്ടി ഇങ്ങനെ മടുത്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ December 8th പോയപ്പോൾ ഫ്ലൂയിഡ് ലെവൽ ഞാൻ പറഞ്ഞല്ലോ 5 ആയി. അങ്ങനെ ഡോക്ടർ പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. എനിക്ക് മരുന്നുകളുണ്ടായിരുന്നു. അന്ന് ഞാൻ വിച്ചുവിനോട് പറഞ്ഞു, ഇനി എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട, എനിക്കിനി അഡ്മിറ്റ് ആവണ്ട, മതിയായി, ഇനി ട്രിപ്പൊന്നും കയറ്റണ്ട വിച്ചു, നമുക്ക് ബേബീനെ എടുക്കാം, പുറത്തേക്ക് എടുക്കാം, കാരണം അത്രേ ആയല്ലോ, ബേബീനെ എടുക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം, കാരണം അവനിപ്പോൾ ഇത്രയും ആയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് ആക്ച്വലി ഇവനൊന്ന് കാണണമായിരുന്നു, ഇയാൾ എങ്ങനെ ഇരിക്കുന്നേ, കാരണം ഒത്തിരി ഇഞ്ചെക്ഷൻസ് കിട്ടി, കുറേ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു, അങ്ങനെ കുറേ ഇതുണ്ട്. അങ്ങനെ അപ്പോൾ ബേബി പറഞ്ഞു നമുക്ക് ബേബീനെ പുറത്തെടുക്കാമെന്ന്. അങ്ങനെ December 11th പോയി. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും കുറഞ്ഞ് കുറഞ്ഞ് 3 എന്തൊക്കെയോ ആയെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കേട്ട പോലെ. അന്നാണ് ഇവനെ പുറത്തേക്ക് എടുക്കുന്നത്. പുറത്തേക്ക് എടുത്ത് ഒത്തിരി കുഞ്ഞ് ബേബി കേട്ടോ. അത് ജനിച്ചപ്പോൾ ഒത്തിരി വെയിറ്റ് പിന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞോടുകൂടി ആളുടെ വെയിറ്റ് അങ്ങ് ആകെ ഡ്രോപ്പായി, 2 എന്തോ ആയി. അങ്ങനെ ഇങ്ങനെ ഒന്ന് NICU കൊണ്ടുപോയി. പിന്നെ എന്തോ മഞ്ഞ കളറിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊന്ന് NICU കൊണ്ടുപോയി. വളരെ പീക്കിരിയായിരുന്നു കാണാൻ. അപ്പോൾ പെട്ടെന്ന് ഇവനെ അങ്ങനെ NICU കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കലാശക്കൊട്ടായിരുന്നു വിചാരിക്കുമ്പോഴാണ് എനിക്ക് ചുമ. ചുമ ഇൻ ദ സെൻസ് ചിലർക്ക് ബാക്കിൽ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ ഒരു വീസിങ് പോലെ വരും. അപ്പോൾ എനിക്കത് വന്നു, ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു കുറുങ്ങല കുറുക്കുറുന്നിട്ടൊരു ഇത് വരുവേ. അപ്പോൾ അത് എണീറ്റിരുന്ന് തന്നെ ചുമക്കണം. അപ്പോൾ ഓൾറെഡി മുമ്പത്തെ C-section ആയിരുന്നു, ഇപ്പോഴത്തെയും C-section ആയിരുന്നു. അപ്പോൾ രണ്ടും സെയിം പ്ലേസ്. അപ്പോൾ ചുമ വരുമ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ അമ്മയ്ക്ക് പിടിച്ചിട്ട് വേണം ചുമയ്ക്കാൻ. വേദന എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വേദന. അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. ചുമ എനിക്ക് തോന്നുന്നു കുറച്ചധികം നാൾ എനിക്ക് നിന്നു. ആൻറ്റിബയോട്ടിക്സൊക്കെ അവർ തന്നു, ചുമ കുറച്ചധികം നാൾ നിന്നു. എനിക്ക് ഈ സ്റ്റിച്ച് ഹീലാവാൻ കുറച്ച് സമയമെടുത്തു. ഇപ്പോഴും ഹീലായിട്ടില്ല പ്രോപ്പർലി. പക്ഷെ അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരും അങ്ങനെയായിരിക്കും. നമ്മൾ നമ്മളുടെ ശരീരം ആ നേരത്ത് അതൊക്കെ അങ്ങ് മറക്കും. കുട്ടികളെ കിട്ടുമ്പോൾ അവരെ ഒക്കെ ആണോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ അതിലേക്കായിരിക്കും നമ്മുടെ കാര്യങ്ങൾ വിട്ടുപോകും. അത് എനിക്ക് ഫസ്റ്റ് മോൻ്റെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. ആളും കുറച്ച് ദിവസം NICU ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കതറിയാം അമ്മമാരങ്ങനെയാണെന്നുള്ളത്. യെസ്, മദർഹുഡ്. അങ്ങനെ നിങ്ങളുടെ സ്റ്റോറി അതാണ്. എല്ലാവരെയും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഗ്നൻസി സ്റ്റോറി അല്ല എൻ്റെ. എൻ്റെ ഫസ്റ്റത്തെ ഒക്കെ ഇങ്ങനെ പുഷ്പം പോലെ ഞാൻ പ്രസവിച്ചിട്ട് വന്ന ആളാണ്. ഇത് മാത്രം എന്തോ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി. ഇപ്പോൾ പ്രസവ കുളി അതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫാർ ബെറ്ററായി. പിന്നെ ഇവരെങ്ങനെ നോക്കിയിരിക്കുകയല്ലോ, ആൾ ഉഷാറാണ്. ഞങ്ങൾ ഒരിത്തിരി പ്രീമച്ചോ ബേബി ആയിരുന്നു ഗൈസ്. ഞങ്ങളിപ്പോൾ ഇച്ചിരി തടിയൊക്കെ വെച്ച് വരുന്നുള്ളൂ. വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കുറച്ച് പേര് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളെ കാണാൻ. അല്ലേ കുഞ്ഞി, കുഞ്ഞി, ഞാൻ കുഞ്ഞി എന്നാട്ട് വിളിക്കുന്നേ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ പ്രഗ്നൻസി സ്റ്റോറി. വളരെ ശോകമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റിയൊന്നും അധികം അപ്ലോഡ് ചെയ്യാറുന്നത് കേട്ടോ. പക്ഷെ ഇത് കേട്ട് ആരും ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവരുത്, വിഷമിക്കരുത്. കാരണം ഇതൊക്കെ ചിലർക്ക്, എനിക്ക് തോന്നുന്നു 100 cases ഒരു 1 or 5 എങ്ങനെ വരത്തുള്ളൂ. പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ ഒരാളെ കൈ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. മദർഹുഡ്, വീണ്ടും വീണ്ടും മദർഹുഡ്. പിന്നെ വേറെ കാര്യം, ഇതൊക്കെ ഞാൻ അനുഭവിച്ചത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഗ്യാങ് തന്നെയുണ്ട് ഇവിടെ. പിന്നെ പോരാത്തതിന് ഫാമിലി മെമ്പേഴ്സും. അപ്പം എല്ലാവരും കൂടെ നമ്മളെ നല്ല പോലെ എന്താ പറയുക, പരിഗണന കിട്ടുന്നൊരു സമയമല്ലേ. എല്ലാവരും നമ്മളെ നല്ല പോലെ ടേക്ക് കെയർ ചെയ്യും. എൻ്റെ കേസിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഫ്ലൂയിഡ് ലെവൽ ലോ ആയപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതുമാത്രം കൊണ്ടുതരാൻ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. മെൻ്റലി ഡൗൺ ആകുമ്പോൾ എന്നെ ഫുൾ ടൈം മെൻ്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടൊരു കപ്പിൾ ഉണ്ടായിരുന്നു. ഡെയിലി ഫ്ലൂയിഡ് ലെവൽ കുറവല്ലേ, അപ്പോൾ ഡെയിലി വിളിച്ച് വെള്ളം കുടിച്ചോ ചേച്ചി എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതൊരു എനിക്ക് തോന്നുന്നു ടീം വർക്കാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എവിടെ ചെന്നാലും ഒരു ഇത് കിട്ടില്ലേ, ആൾ പ്രഗ്നൻ്റ്, അപ്പോൾ ഒരു പരിഗണന, അത് വളരെ മാക്സിമം മുതലാക്കിയ ആളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇനിയും പ്രഗ്നൻ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എൻ്റെ പ്ലസിൻ്റെ പ്രശ്നമാണ് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. അതിന് കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ചേഞ്ചിങ് സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഛേ വളരെ വ്യക്തമായി പറയാം. അതുവരേക്കും ബൈ ബൈ. കുഞ്ഞി ഒരു ബൈ ബൈ പറഞ്ഞേ.
വെയിറ്റ്, ആളെ കൊണ്ടൊരു ബൈ ബൈ പറയിപ്പിക്കാം. ഞങ്ങൾ ഒരു വലിയ പുള്ളിയാണ് ഗായിഷ്. ആ വെയിറ്റ് വെയിറ്റ്, കുഞ്ഞി അമ്മയുടെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞു 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 കുഞ്ഞു. ഞങ്ങൾക്ക് പ്രീമി ഡ്രസ്സ് വരാൻ ഞങ്ങൾക്ക് വലുതാണ് അല്ലേ? ശരി ബൈ ബൈ. ബൈ ബൈ ടു യു കുഞ്ഞി. ഫ്ലൈ ആങ്കി ഷോർട്ട്.